കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അപകടാവസ്ഥയിലായ കോട്ടമൊഴിപ്പാലം പുനർനിർമ്മാണത്തിന് 4.21 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ഇതോടെ പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് അറുതിയാവുന്നത്. വർഷങ്ങളായി അപകടാവസ്ഥയിലുള്ള നോർത്ത് കാരശ്ശേരി കൊടിയത്തൂർ റോഡിലെ കോട്ടമൊഴിപ്പാലം പുനർനിർമ്മിക്കുന്നതിനാണ് പൊതുമരാമത്ത് വകുപ്പ് 4.21 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത്. ശോചനീയാവസ്ഥയിലായിരുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പൊതുമരാമത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന 35 വർഷത്തിലകം പഴക്കമുള്ള പാലമാണിത്. സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം പലതവണ തടസ്സപ്പെടുകയും ചെയ്തു. പുഴയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ കോട്ടമൊഴി പാലം വലിയ അപകടം ഭീഷണിയാണ് ഉയർത്തിയിരുന്നത്. പഴക്കം മൂലം പാലത്തിന്റെ അടിഭാഗത്തെ സ്ലാബ് പൊളിഞ്ഞ് കമ്പികൾ പുറത്തായിട്ടുണ്ട്. പാലത്തിന്റെ കരിങ്കൽക്കെട്ടിൽ വിള്ളൽ വീണ് ഒരു ഭാഗം തകരുകയും ചെയ്തു. പാലത്തിനോട് ചേർന്ന് റോഡിന്റെ വശം ഇടിഞ്ഞ് ഗർത്തവും രൂപപ്പെട്ടിരുന്നു. റോഡ് താഴ്ന്ന നിലയിലുമാണ്. പാലത്തിന്റെ ഒരു വശം ആഴമുള്ള ഇരുവഴിഞ്ഞു പുഴയാണ്. അതിനാൽ മഴക്കാലമായാൽ വലിയ അപകട ഭീഷണിയാണ് ഇവിടെയുള്ളത്. 2019 ഓഗസ്റ്റ് 30 മുതൽ കോട്ടമൊഴി പാലം വഴിയുള്ള ബസ് സർവീസുകളും ഭാരം കയറ്റിയ വാഹനങ്ങളും പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിരോധിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇത് കാറ്റിൽ പറത്തി വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാനും തുടങ്ങി. അതിനെതിരെ പിന്നീട് ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചതുമില്ല. അടുത്തിടെ 4.95 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച റോഡിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. ദിവസേന ചെറുതും വലുതുമായ 100ലധികം വാഹനങ്ങളും പ്രദേശത്തെയും മുക്കം ഭാഗങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നിരവധി സ്കൂൾ ബസ്സുകളും പാലം വഴിയാണ് കടന്നുപോകുന്നത്. നിരന്തരം മുറവിളികൾക്കൊടുവിൽ പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി തുക അനുവദിച്ചതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും യാത്രക്കാരും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.